ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂന്ന് തരം ജനവിധി നാം കണ്ടു ഒന്ന് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി മുന്നണികൾ മാറി മാറി വിജയിക്കുന്നു രണ്ട് കിഴക്കമ്പലവും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും പരമ്പരാഗത രാഷ്ട്രീയ മുന്നണികൾ തോൽക്കുന്നു മൂന്ന് കൊടുവള്ളിയിൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി പുറത്താക്കിയാൾ വിജയിക്കുന്നു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്ക് പൂജ്യം വോട്ട് ഈ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും ഒക്കെ വിശകലനം നടന്നുകൊണ്ടിരിക്കുന്നു ഭരണമികവ് രാഷ്ട്രീയ തന്ത്രജ്ഞത സ്ഥാനാർത്ഥി നിർണയത്തിലെ മികവ് ചിലർ വന്നത് ചില പാർട്ടി പോയത് കിറ്റിൻ്റെ വിജയം ഇങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട് കൊടുവള്ളിയും കിഴക്കമ്പലവും കേരളം മൊത്തത്തിലും എന്തുകൊണ്ട് ഒരു ജനവിധി വന്നു എന്നുള്ളതിന് ഈ പറഞ്ഞ കാരണങ്ങൾ ഒന്നും മതിയാവുന്നില്ല സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അവർ വ്യത്യസ്തരായതുകൊണ്ടാണ് ഈ വ്യത്യസ്തത അല്ലെങ്കിൽ വ്യത്യസ്തത തന്ത്രം ഫലപ്രദമായി വിനിയോഗിക്കുന്നവർ വിജയിക്കുന്നു വ്യത്യസ്തതാ തന്ത്രം അല്ലെ ഡിഫറെൻസിയേഷൻ സ്ട്രാറ്റജി തിരഞ്ഞെടുപ്പുകളിൽ പല വിധത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ആദർശത്തിൻ്റെ ഒരു വ്യത്യസ്തത വികസനത്തിൻ്റെ വ്യത്യസ്തത ഭരണ തുടർച്ച ഭരണ മാറ്റം എന്നിങ്ങനെ പല വിധത്തിലുള്ള ഡിഫറെൻഷിയേഷൻ സ്ട്രാറ്റജി തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അഴിമതിക്കെതിരെ വോട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും എല്ലാ കാര്യങ്ങളും ശരിയാക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി വരും അപ്പോൾ അദ്ദേഹത്തിന് പരമാവധി ആളുകളുടെ എം പിമാരുടെ സപ്പോർട്ട് വേണം അങ്ങനെ അതൊരു ഡിഫറൻഷ്യേഷൻ സ്ട്രാറ്റജി ആയിരുന്നു ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സൗജന്യങ്ങൾ നൽകുന്നതിനുള്ള കപ്പാസിറ്റി ഒരു ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ആയിരുന്നു ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി സൗജന്യങ്ങൾ തുടർന്ന് നൽകാൻ കപ്പാസിറ്റിയുള്ള ആളുകൾ വരുമോ അതായിരിക്കുമോ അടുത്ത ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി അഴിമതി ഒരു ഡിഫറൻഷിയേഷർ അല്ലാതായി മാറി വികസന പദ്ധതികൾ ഡിഫറൻഷിയേറ്റർ അല്ലാതായി മാറി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക പരിസ്ഥിതി സംരക്ഷണം ഇവയൊന്നും ഡിഫറൻഷിയേറ്റർ അല്ലാതായി മാറിയോ അങ്ങനെയെങ്കിൽ ജോൺ ആഡംസ് പറഞ്ഞതുപോലെ ജനാധിപത്യം ആത്മഹത്യയുടെ വക്കിലെത്തിയോ അതോ പ്ലേറ്റോ പറഞ്ഞതുപോലെ നവമാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ മനുഷ്യരെ ആക്രമിക്കുന്ന അധിക്ഷേപിക്കുന്ന പ്രവൃത്തികൾക്ക് തടസ്സം ആയിട്ടുള്ള നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സ്വേച്ഛാധിപതിയെ ജനങ്ങൾ ഇഷ്ടപ്പെടങ്ങിയോ അതോ മനുഷ്യന് കരുതലും കാശും കാടും കിറ്റും ഒക്കെ നൽകുന്ന ദൈവീയതുല്യനായ ആളെ തിരഞ്ഞെടുക്കുന്നവരായി മാറിയോ